എന്തുകൊണ്ട് ഒരു അക്ഷരം ഉരിയാടാനായിട്ട് മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? അയാൾ എന്തിനാണ് ആ കസേരയിൽ കയറിയിരിക്കുന്നത്? ആ കുട്ടി മരിച്ച ശവം ശവം കിടക്കുന്ന സ്ഥലത്തേക്ക് മുതലക്കണ്ണീര് മുടക്കി അവിടെ വന്നവരാണ് ഈ വനിതാ കമ്മീഷൻ. എന്ത് പ്രഹസനമാണ് ഇത്? അവര് അവൾ പ്രതീക്ഷിക്കുന്ന ഒരു സാമാന്യം ഒരു നല്ല വാക്കുണ്ട് അതുപോലും നൽകാതെ ആ ഇരയോടൊപ്പം നിൽക്കാതെ വേട്ടക്കാരൻ്റെ ഒപ്പം നിന്ന ഒരു പോലീസ് സിഐയും കാക്കിയിൽ പോലും ഉച്ച സഖാക്കളുടെ കുട്ടി സഖാവിന്റെ പണിയെടുത്താൽ ഞങ്ങള് തിരിച്ചടിക്കും. ആലുവ എസ് പി ഓഫീസിന് മുമ്പിലേക്കുള്ള ഈ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഒരു പെൺകുട്ടിയുടെ മുദ്രാവാക്യം വിളിയും അവളുടെ പ്രതിഷേധവുമാണ്. ആ പെൺകുട്ടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി മിവ ജോളിയാണ് ആ പെൺകുട്ടിയുടെ നമുക്ക് ഈ ഒരു പ്രതിഷേധത്തെ പറ്റി ചോദിക്കാം. വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് കണ്ടത്. എന്താണ് ഇത്രയും വലിയൊരു ആവേശം? ആവശ്യം വേറെ ഒന്നുമല്ല, കാരണം ഞങ്ങളിൽ ഒരു ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ കൂടെ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ മുദ്രാവാക്യം വിളിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് തൻ്റെ ഇടമില്ലാഞ്ഞിട്ടല്ല, അവൾ ബോൾഡ് ആയ ഒരു വിദ്യാർത്ഥിയാണ്. അവൾക്ക് നീതിക്ക് വേണ്ടിയാണ് അവൾ പോലീസുകാരുടെ മുമ്പിൽ ചെന്നത്, സ്റ്റേഷനിൽ ചെന്നത്. അവൾ ഒരു ആ ഒരു നിമിഷം വരെ അവൾ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഈ പോലീസിൻ്റെയും അവരെങ്ങനെ പെരുമാറണം ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു പരിഹാരത്തിന് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ സമീപിക്കുമ്പോൾ അവൾ പ്രതീക്ഷിക്കുന്ന ഒരു സാമാന്യം ഒരു നല്ല വാക്കുണ്ട് അതുപോലും നൽകാതെ ആ ഇരയോടൊപ്പം നിൽക്കാതെ വേട്ടക്കാരൻ്റെ ഒപ്പം നിന്ന ഒരു പോലീസ് സിഐയെയും അത് കൂടെ കൂട്ടുനിന്ന പോലീസുകാരെയും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. ആ ഒരു അതിനുശേഷമാണ് അവളുടെ മനം മാറുകയും ആരും ഞങ്ങൾക്ക് താങ്ങാവേണ്ടവർ പോലും താങ്ങാനില്ല എന്നൊരു മനസ്സിനൊരു തളർച്ച വന്നപ്പോഴാണ് അവൾ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചത് തന്നെ. ഈ ഒരു പ്രതിഷേധം ഞങ്ങൾ ഇതുപോലെ തന്നെ എങ്ങനെ അറിയിക്കാനാണ്? ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം. നീതി കിട്ടും വരെ ഞങ്ങൾ പോരാടുകയും ചെയ്യും. നിങ്ങളോടൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഇവർ ഓരോരുത്തരും. ഇവരുടെ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചതന്നെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ്, മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ്. അവൾ കെ എസ് യു ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിയാണ്. വെറും കുട്ടി സഖാക്കളും പോലീസുകാര് ചെങ്കൊടി പൂശിയൊന്നും വന്നിട്ട് ഞങ്ങളെ പോരാടാൻ നോക്കണ്ട. ഇങ്ങനെ ജീവൻ എടുത്തതുകൊണ്ട് നിങ്ങൾ എന്ത് വിജയമാണ് ഉദ്ദേശിക്കുന്നത്? പോലീസിൽ പോലീസുകാരുടെ ജോലി ചെയ്യണം, അല്ലാതെ ഇതുപോലെ കാക്കിയിൽ സഖാക്കളുടെ കുട്ടി സഖാവിന്റെ പണിയെടുത്താൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങൾക്ക് ഇതുപോലെ പ്രതികരിക്കാൻ അറിയാൻ പാടില്ല. ഒരു ജീവനാണ് പൊലിഞ്ഞത്, ഒരു ജീവൻ നിങ്ങളുടെ പാർട്ടിയുടെ വില പോലും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റോഡിൽ ചങ്ങല തീർത്ത ഒരു സഖാവിന്റെ ഭരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ ഇന്ന് ഞങ്ങളെ ഒപ്പം പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനിയെ ഇന്ന് ഒരു പോലീസ് അവന്റെ അഭ്യന്തരം ഭരിക്കുന്ന ആ മന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഈ വിദ്യാർത്ഥിക്കെതിരെ അവളുടെ ദീതിയെ നിഷേധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ വളരെ മോശമായിട്ട് പിതാവിൻ്റെയും അവളുടെ മുന്നിൽ വെച്ച് ബാക്കിയുള്ള പ്രതിയുടെയും മുമ്പിൽ വെച്ച് സംസാരിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഇന്നുവരെ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയുടെ ഭരണമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇതിനെതിരെ കെ എസ് യു വളരെ നല്ല രീതിയിൽ തന്നെ റോഡുകളിൽ പ്രതിഷേധിച്ചിരിക്കും. ഈ നീതി ലഭിക്കുന്നത് വരെ തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ വിദ്യാർത്ഥികൾ തന്നെ ഇതിനോടകം തന്നെ പ്രതികരിച്ചിരിക്കും. ഈ സിഐക്കെതിരെ ഇതിനു മുമ്പും ഞങ്ങൾ തന്നെ പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഈ പോലീസ് സ്റ്റേഷനിൽ. നമ്മുടെ ആ ഒരു ഭർത്താവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്റ്റേഷനെ ഞങ്ങൾ സമരം ചെയ്തത്. അതിനുശേഷം അത് തീർപ്പാക്കി. പിന്നീട് പല പെൺകുട്ടികളും വെളിപ്പെടുത്തലുകളായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് സിഐക്കെതിരെ ഉന്നയിച്ചുകൊണ്ട്. എന്നിട്ട് വെറും സ്ഥലം മാറ്റം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വെറും സ്ഥലം മാറ്റിയത് കൊണ്ട് ആലുവയിലെ പ്രശ്നം മറ്റൊരു സ്ഥലത്തേക്ക് മാറും? അല്ലാതെ വേറെ എന്ത് സംഭവിക്കും? വെറും പ്രഹസനം മാത്രമാണ്, പ്രഹസനം മാത്രമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ കൊടുത്ത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കുന്നത്, പക്ഷെ കൊടുക്കുന്നത് പുള്ളിയുടെ വീടിന്റെ അടുത്തേക്ക്. അത്രയും എളുപ്പമാക്കിയാ കൊടുക്കുന്നത്. ഇത് ആരെയാണ് സംരക്ഷിക്കുന്നത്? ഈ സർക്കാർ വിദ്യാർത്ഥിനികളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണത്തിനായിട്ട് ഒരു സർക്കാർ ഇവിടെ ഉണ്ടോ എന്ന് ഇന്ന് ഈ സമൂഹം ചോദിക്കുകയാണ്. വിജയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിഷയത്തിൽ എന്തോ ആകട്ടെ, ഒരു വിഷയം, ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുത്ത സംഭവത്തിൽ അത് പോലീസ് സ്റ്റേഷനുമായി ബന്ധമുണ്ട്, ഇത്രയധികം പ്രതിഷേധം ഉയർന്നിട്ടും ഇത്രയധികം ഏത് പാർട്ടിക്കാരാകട്ടെ, ഞങ്ങള് അവരുടെ അങ്ങനെ പാർട്ടി നോക്കിയിട്ടല്ല ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവന്റെ വിലക്ക് ഒരു അംശം വില മുഖ്യമന്ത്രി കൽപ്പിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഒരു അക്ഷരം ഉരിയാടാനായിട്ട് മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? അയാൾ
എന്തിനാണ് ആ കസേരയിൽ കയറിയിരിക്കുന്നത്? മുഖ്യമന്ത്രി എന്ന് ഞങ്ങളുടെ ഒരു മര്യാദ കൊണ്ട് മാത്രം വിളിക്കുന്നതാണ്. ഒരു പ്രശ്നത്തിനും ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഇടപെട്ടിട്ടില്ല, നേരിട്ട് ഇടപെട്ടിട്ടില്ല. അതെന്ത് വസ്തുവാണോ? സംസാരിക്കാൻ അറിയാൻ പാടാത്ത ഒരു സാധനമാണോ അത് മുഖ്യമന്ത്രി? എനിക്ക് ഞാൻ മുഖ്യമന്ത്രി എന്ന് വെറുതെ മര്യാദ കൊണ്ട് വിളിക്കുന്നതാണ്. ഒരു തരത്തിലും ഇത് മാത്രമല്ല, പല വിഷയങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് നെളിഞ്ഞിരുന്നാ പോരെ? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ വേഷം അണിഞ്ഞിരിക്കുന്നത്? ഇറങ്ങിപ്പോകാൻ പറയാം. ഞങ്ങൾ തല്ലേ കൊല്ല എന്ത് ചെയ്താലോ? ഭാവിയിൽ ആർക്കും ഈ നാട്ടിൽ സംരക്ഷണം വേണം, നീതി വേണം, അതിനോടുള്ള പ്രതിഷേധമാണ്. ഇവിടെ ഒരു വനിതാ കമ്മീഷൻ ഉണ്ട്, പേരിനൊരു വനിതാ കമ്മീഷൻ. ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷൻ നമ്മൾ പുറത്താക്കി, പുതിയൊരു അധ്യക്ഷൻ വന്നിട്ടുണ്ട്, പി ജയരാജന്റെ ബന്ധു എന്തുവാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളത് കാര്യമാക്കിയില്ല. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന് കരുതി ഞങ്ങൾ മുന്നോട്ട് പോയി. ഈ ഒരു വിഷയം വന്നല്ലോ, ഇതിനു മുമ്പ് എത്രയെത്ര സ്ത്രീ പ്രശ്നങ്ങൾ വന്ന്, എന്തിനാണ് ഇടപെട്ടത്? ഈ ഒരു നിമിഷം വരെ ആ കേസ് പോയിട്ടും ഇതുവരെ ഇടപെടാത്ത വനിതാ കമ്മീഷൻ ആ കുട്ടി മരിച്ച ശവം കിടക്കുന്ന സ്ഥലത്തേക്ക് മുതലക്കണ്ണീര് മുടക്കി അവിടെ വന്നവരാണ് ഈ വനിതാ കമ്മീഷൻ. എന്ത് പ്രശ്നമാണ് ഇതുപോലെ എല്ലാവരും കാണിച്ചു കൂട്ടുന്നത്? ഈ പാർട്ടി പരമായിട്ടുള്ള പെരുമാറ്റമാണ് ഇവരുടെ ഓരോ വിഷയങ്ങളുള്ള ഇടപെടലിൽ കൂടെ ഞങ്ങൾക്ക് വ്യക്തമാണ്. ഞങ്ങൾക്ക് എന്താ ജീവനില്ല, ഇതില്ലേ? ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാം. ഞങ്ങൾ ഇറങ്ങുന്നത് ഇനിയും ഇതുപോലൊരു ജീവൻ, ഇതുപോലെ നീതിക്ക് വേണ്ടി വെറുതെ പൊലിഞ്ഞു പോകരുതെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ്. വെറുതെ ഒരു കുറ്റം ചെയ്യാത്തൊരു പെൺകുട്ടി, അവൾക്ക് നീതി കിട്ടി, അവനുമായി ബന്ധം വേർപെട്ടാലും കുഴപ്പമില്ല, അവൾ സമാധാനപ്പെട്ട് അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടി ജീവിക്കില്ലേ? അതിനുവേണ്ടി മുൻകൈ എടുക്കേണ്ട പോലീസും അധികാരികളും മുഖ്യമന്ത്രി അടക്കം ഏറ്റവും വലിയ ഉത്തരവാദി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം ആദ്യം രാജിവെക്കണം, അത് എന്നിട്ട് നട്ടെല്ലുള്ളവരെ അവിടെ നിയമിക്കണം. അല്ലാതെ രണ്ടാം ഭരണവും 2.0 1.0 ഇതൊക്കെ വെറും തോന്നിവാസം മാത്രമാണ്. ജനങ്ങളെ പട്ടികളാക്കി ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം ഇതല്ല. ഇതിനെ ഞങ്ങൾക്ക് കണ്ണടക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഇനിയും പ്രതിഷേധ പ്രകടനങ്ങളായിട്ട് മുമ്പോട്ട് പോകും.